നിയമസഭയെ അറിയിക്കാതെയുള്ള ബജറ്റ് ഇതര വായ്പകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനെതിരെ കർശന നിലപാടിലാണ് സി എ ജി സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി വായ്പകളെ മാത്രമല്ല സാമൂഹ്യ പെൻഷൻ നൽകാൻ സർക്കാർ ഉപയോഗിച്ച കമ്പനിയുടെ വായ്പയെടുക്കലിനെയും സി എ ജി വിമർശിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം സി എ ജിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് പുതിയ റിപ്പോർട്ട് വഴിവെക്കുന്നത്. ടി ജി സൈതാണ് ചേരുന്നത്. സൈത്ത്, കൃത്യമായ ചില വിമർശനങ്ങളാണ് സി എ ജി ഉന്നയിച്ചത്. എങ്ങനെയൊക്കെയാണ് അത് സർക്കാരിന് ബുദ്ധിമുട്ടാവുന്നത്? എങ്ങനെയൊക്കെയാണ് അതൊരു പുതിയ ഏറ്റുമുട്ടലിലെ മുഖം തുറക്കുന്നത്? ഗോപി സൂചിപ്പിച്ച പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം കിഫ്ബിയും സി എ ജിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും അതിന് കളമൊരുങ്ങുന്നു എന്നതാണ് പുതിയ സി ജി റിപ്പോർട്ടിൻ്റെ സാഹചര്യം. ഇന്നലെ നിയമസഭയിൽ വച്ച സി എ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരായ രൂക്ഷമായ പരാമർശമുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് കിഫ്ബി സി എ ജി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്: സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിക്കുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കിഫ്ബിയുടെ വായ്പകളും ഒപ്പം തന്നെ സർക്കാർ രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ വായ്പയെടുപ്പുമാണ്. ഈ രണ്ട് വായ്പകളും സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി മാറുന്നു. പക്ഷേ ഇതിന് നിയമസഭയുടെ അംഗീകാരമില്ല എന്നതാണ് സി എ ജിയുടെ വാദം. ഈ വാദത്തെ സർക്കാർ ഖണ്ഡിച്ചുവെങ്കിലും സി എ ജിക്ക് വിശദീകരണം കൊടുത്തുവെങ്കിലും അത് അംഗീകരിക്കാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് നിലപാട്. ബജറ്റ് ഇതര വായ്പകൾ എന്ന ഗണത്തിൽ തന്നെയാണ് ഇതിനെ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് സി എ ജിയുടെ നിലപാട്. എന്നാൽ സർക്കാർ ഇത് ആകസ്മിക വായ്പകൾ എന്ന ഗണത്തിൽ തന്നെ പെടുത്തണമെന്ന് വാദമുന്നയിക്കുന്നു. പക്ഷേ സി എ ജി അത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. ഇതൊരു തർക്ക സ്ഥിതിയായി മാറുന്ന സാഹചര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കിഫ്ബി മസാല ബോണ്ട് എടുത്തതുമായി ബന്ധപ്പെട്ട്, അതായത് രാജ്യത്തിന് പുറത്തുള്ള വിപണികളിൽ നിന്നും വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം വലിയ പ്രതിസന്ധിയായതാണ്. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വാദം പോലും സി എ ജി ഉയർത്തിയതാണ്. സമാനമായൊരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതായത് നിയമസഭയുടെ അനുമതിയില്ലാതെയാണ് കിഫ്ബി വായ്പകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും ബജറ്റിൽ അത് ഉൾക്കൊള്ളിക്കാനും സർക്കാർ തയ്യാറാവണം എന്നതാണ് സി എ ജി എടുക്കുന്ന നിലപാട്. സർക്കാർ ഇതിനെതിരായ വാദമുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു തർക്ക വിഷയമായി തന്നെ മാറുകയാണ്. ഇതിൽ പ്രധാനമായും സി എ ജിയുടെ ഇന്നലത്തെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു കാര്യം ഇതാണ്: കിഫ്ബിയുടെ വായ്പാ കണക്ക് തിരിച്ചടവ് കണക്ക് പരിശോധിക്കുമ്പോൾ, അതായത് കിഫ്ബി സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് കിഫ്ബി വായ്പകളുടെ തിരിച്ചടവ് സംസ്ഥാനത്തിൻ്റെ പൊതു വരുമാനത്തിൽ നിന്നാണ്, റവന്യൂ വരുമാനത്തിൽ നിന്നാണ് ഈ തിരിച്ചടവ് നടക്കുന്നത്. ഇതിന് പെട്രോളിയം സെസ്സും ഒപ്പം തന്നെ മോട്ടോർ വാഹന നികുതിയുമാണ് തിരിച്ചടവിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന വിഹിതം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2018-19, അതായത് ഈ ഏറ്റവും ഒടുവിൽ ഓഡിറ്റ് നടന്ന സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള വർഷം 1600 കോടിയാണ് ഈ തിരിച്ചടവിന് വേണ്ടി സർക്കാർ കിഫ്ബിക്ക് കൊടുത്തത്. എന്നാൽ അത് 19-20 ഏറ്റവും ഒടുവിൽ ഓഡിറ്റ് നടന്ന സാമ്പത്തിക വർഷത്തിൽ 2200 കോടിയായി ഈ തിരിച്ചടവ് വിഹിതം വർദ്ധിച്ചു എന്നതാണ് സാഹചര്യം. അതായത് 601 കോടിയുടെ വർധനവ് ഈ തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവിഹിതത്തിൽ നിന്നും കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ വായ്പാ കണക്കുകൾ സർക്കാർ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, നിയമസഭയെ അറിയിക്കുന്നില്ല എന്ന ചോദ്യമാണ് സി എ ജി ഉന്നയിക്കുന്നത്. ഇതിൽ ഈ സി എ ജിയുടെ പരാമർശത്തിൽ ഇത്തവണ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കിഫ്ബിയുടെ പ്രവർത്തനത്തെ മാത്രമല്ല സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് എന്നതാണ്. അതായത് സംസ്ഥാനത്ത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. ഇതിൻ്റെ പേരിൽ ഒരു പുതിയ കമ്പനി തന്നെ രൂപീകരിച്ചു. ഈ കമ്പനി വിവിധ മാർഗങ്ങളിലൂടെ സമാഹരിക്കുന്ന തുകയാണ് സർക്കാർ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ തരത്തിൽ സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി വർദ്ധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ബജറ്റ് ഇതര വായ്പകൾ തന്നെയാണെന്ന് നിലപാടെടുക്കുന്നു. അതായത് കിഫ്ബിക്ക് പുറമേ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന പുതിയ കമ്പനിയുടെ വായ്പയെടുപ്പലിനെയും സി എ ജി രൂക്ഷമായി വിമർശിക്കുന്നു എന്നതാണ് ഈ പുതിയ റിപ്പോർട്ടിലെ സാഹചര്യം. ഇതൊരു വലിയ തർക്ക വിഷയമായി തന്നെ മാറുകയാണ്. എന്തായാലും ഈ സി എ ജി റിപ്പോർട്ട് സംബന്ധിച്ച സർക്കാരിൻ്റെ പ്രതികരണം പുറത്തു വരേണ്ടതുണ്ട്. ധനമന്ത്രിയുടെ പ്രതികരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് സാങ്കേതികമായ ആ തർക്കം ഇത് സി എ ജിയും സർക്കാരും തമ്മിൽ, അതിനപ്പുറം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സി എ ജി എന്താണ് പറയുന്നത് സഹിത്? അതായത് 5 വർഷം കൊണ്ട് 265,362 കോടിയായി നമ്മുടെ ബാധ്യത ഉയർന്നു. അത് നിയമസഭയെ അറിയിച്ചത്. അതുകൂടാതെ സഹിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കിഫ്ബി വഴിയാണെങ്കിലും മറ്റ് വഴിയാണെങ്കിലും എടുക്കുന്നത്, ഇത് പോരാഞ്ഞിട്ട് ഇപ്പോൾ സിൽവർ ലൈൻ പോലുള്ള വലിയ പദ്ധതികളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ബാധ്യതയും നമ്മൾ തന്നെ ഏറ്റെടുക്കാം എന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏതവസ്ഥയിൽ എത്തിച്ചു എന്നാണ് സി എ ജി റിപ്പോർട്ടിൽ മനസ്സിലാവുന്നത്.
വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത് ഗോപി കാരണം സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിക്കുന്നു എന്നതാണ് സാഹചര്യം അതായത് കിഫ്ബി വഴി വലിയ തരത്തിലുള്ള ഏറ്റവും മുടിവിലെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 65000 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് കിഫ്ബി പദ്ധതികൾക്ക് ഇതിനകം അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം 20000 കോടി ഇതിനകം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തരത്തിൽ കിഫ്ബി വിവിധ മാർഗ്ഗങ്ങളിലൂടെ സമാഹരിക്കുന്ന പണം അത് സംസ്ഥാനത്തിന്റെ പൊതുകടമായി മാറുന്നു എന്നതാണ് സാഹചര്യം സാധാരണ രീതിയിൽ ഒരു സർക്കാരിന്റെ വരവും ചെലവും കൃത്യമായി ബജറ്റിൽ വകയിരുത്താറുണ്ട് ബജറ്റിൽ അതിന്റെ ഒരു കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ അത് ഈ കിഫ്ബിയുടെ വായ്പാ കണക്കുകളൊന്നും ബജറ്റിൽ വരുന്നില്ല ബജറ്റിൽ വരാത്തതുകൊണ്ട് തന്നെ അത് നിയമസഭയിൽ അറിയുന്നില്ല നിയമസഭാ അംഗങ്ങളും അറിയുന്നില്ല ഇതാണ് സാഹചര്യം ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്നതല്ല എന്നതാണ് കിഫ്ബി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ജനാധിപത്യ സംവിധാനത്തിൽ അത് ബജറ്റിൽ ഉൾക്കൊള്ളുകയും നിയമസഭയുടെ പൊതുചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്നതാണ് മുൻകാലങ്ങളിലെ സാഹചര്യം പക്ഷേ ഈ കിഫ്ബി കണക്കുകൾ പൊതുവിൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരികയോ പൊതുജനങ്ങൾ അറിയുകയോ ചെയ്യുന്ന സാഹചര്യമില്ല എന്നാൽ ജനങ്ങളോ എംഎൽഎമാരോ ഒന്നും അവരൊന്നും അറിയാതെ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിക്കുന്ന സാഹചര്യവും ചെയ്യുന്നു ഇതൊരു ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതാണ് ഈ സി എ ജി റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ് അതിലൊന്ന് കിഫ്ബിയും മറ്റൊന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന പുതിയ കമ്പനിയുടെ പ്രവർത്തനത്തെയും ആ തരത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നു എന്നതാണ് സാഹചര്യം ഈ സി എ ജിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന വാദം സർക്കാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് വീണ്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സി എ ജി പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലും അത് ആ തരത്തിൽ തന്നെ പരാമർശിച്ചു എന്നുകൊണ്ട് തന്നെ ഇത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.